നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെ ഞെട്ടിച്ച് ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 103 കടന്നു. 170 പേർക്ക് പരിക്കേറ്റതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കെർമാൻ പ്രവിശ്യയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ സ്മാരക കുടീരത്തിന് സമീപത്താണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രദേശത്ത് ആയിരങ്ങൾ എത്തിയിരുന്നു. അവർക്കിടയിലാണ് റിമോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് കെർമാൻ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുലൈമാനിയുടെ സ്മാരകത്തിൽ നിന്ന് 700 ദൂരെയാണ് ആദ്യ സ്ഫോടനം നടന്നതെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക സമയം വൈകുന്നേരം 3:40 ആദ്യ സ്ഫോടനം ഉണ്ടായത്. 13 ശേഷമാണ് രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടായത്. നടന്നത് ഭീകരാക്രമണമെന്ന് കെർമാൻ ഗവർണറും വ്യക്തമാക്കി. സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമായിട്ടില്ല. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. 2020 ജനുവരി 3 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവനുസരിച്ച് US സൈന്യം ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ കൂടി സുലൈമാനിയെയും ഇറാഖിന്റെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബു മഹദി അൽ മുഹദ്ദസിനെയും വധിച്ചത്. ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ആരെയും വെറുതെ വിടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി രംഗത്ത് വന്നു കഴിഞ്ഞു. പിന്നിൽ സൈനിസ്റ്റ് ഏജന്റുമാരും അവരുടെ സഹായികളുമാണെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കരങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമാണെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനിലെ ഭീകരാക്രമണത്തിന് ഇസ്രായേലിലെ തെല്ലവീവിലും ഹൈഫയിലും മറുപടി നൽകണമെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം മുൻ വക്താവ് ഡോക്ടർ കിയാനുഷ് ജഹാൻപൂർ പറഞ്ഞു. ഇറാൻ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്ന് US സ്റ്റേറ്റ് വകുപ്പ് വക്താവ് ജോൺ കെർബി വ്യക്തമാക്കി. പിന്നിൽ ഇസ്രായേലാണെന്ന് കരുതുന്നില്ല. അമേരിക്കെതിരെയുള്ള ഇറാന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ സ്ഫോടനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. ഗാസ യുദ്ധത്തിലാണ് ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധയെന്നും വക്താവ് ചൂണ്ടിക്കാട്ടി. ഇറാൻ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വൈകാതെ മാരക തിരിച്ചടി ഉണ്ടാകുമെന്ന് തെഹ്റാന് പുറമെ ഹിസ്ബുള്ളയും ഹൂതികളും താക്കീത് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചന ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടെന്നത് വ്യക്തമാണ്.